ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാന അധ്യായമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 സമര പരമ്പരകളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ മഹത്തായ വിപ്ലവം തന്നെയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് റിവോൾട്ട് 1857 എന്ന് നമ്മൾ കണക്കാക്കുന്നത്. അന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെ കിടിലം കൊള്ളിച്ച ചരിത്രപരമായ പോരാട്ടമായി അത് രേഖപ്പെടുത്തപ്പെട്ടു. ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹള എന്ന് വിളിച്ചപ്പോൾ ഇന്ത്യൻ ചരിത്രകാരന്മാർ എന്നും ഇതിനെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമെന്ന് ഉറപ്പിച്ച് വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. ഈ കലാപം തീർച്ചയായും ഒരു ചവിട്ടുപടിയായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ നിലനിൽക്കുന്ന അസംതൃപ്തിയുടെയും കോപത്തിൻ്റെയും നീരസത്തിൻ്റെയും പ്രാഥമിക പൊട്ടിത്തെറിയായാണ് അത് രൂപാന്തരപ്പെടും. ബംഗാളിലെ ബരക്പൂറിലെ ചെറിയ പട്ടാള ക്യാമ്പിൽ നിന്നും കലാപം കത്തിപ്പടർന്നു എന്നാണ് പറയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ ഇറക്കുമതി ചെയ്ത തോക്കിൻ്റെ തിരകളുടെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയിട്ടുള്ള കടലാസ് കൊണ്ട് പൊതിഞ്ഞതാണ് എന്ന് വാർത്ത പരന്നു. ഈ കവർ കടിച്ചു മുറിച്ച ശേഷം വേണമായിരുന്നു തിര തോക്കിൽ നിറയ്ക്കാൻ. ഇത് മുസ്ലിങ്ങൾക്കും ഹൈന്ദവർക്കും ഇടയിൽ എതിർപ്പിന് വഴിവെച്ചു. അങ്ങനെ അതൊരു കലാപമായി, ചരിത്രപരമായ പോരാട്ടമായി എന്ന് ചുരുക്കി പറയാം. കലാപം പടയാളികളിൽ ആരംഭിക്കുകയും പിന്നീട് കർഷകർ, കരകൗശല തൊഴിലാളികൾ മുതലായവ രാജ്യത്തുടനീളം വ്യാപിക്കുകയും ചെയ്തു. സൈനികർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലി ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്തു. ഈ കലാപത്തിൽ വിവിധ മതങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒത്തുചേർന്ന് ഒറ്റ ലക്ഷ്യത്തിനായി പോരാടി. 1857 കലാപം ശിപ്പായികളുടെ കലാപമായി ആരംഭിച്ചുവെങ്കിലും ഒടുവിൽ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുകയായിരുന്നു. വി ഡി സവർക്കറാണ് വിപ്ലവത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഒന്നാം യുദ്ധം എന്ന് വിശേഷിപ്പിച്ചത്. മതങ്ങൾക്കായുള്ള പോരാട്ടമായി തുടങ്ങിയാലും സ്വാതന്ത്ര്യത്തിന്റെ യുദ്ധമായി അത് അവസാനിച്ചു എന്നാണ് ഡോക്ടർ എസ് എൻ സെൻ പോരാട്ടത്തെ വിശേഷിപ്പിക്കുന്നത്. അതേസമയം ചില ബ്രിട്ടീഷ് ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഇതൊരു കർഷക ശിപ്പായി കലാപം മാത്രമായാണ് ഒതുങ്ങിയിരിക്കുന്നത്. വളരെ തെളിച്ചമുള്ള ഇതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ബ്രിട്ടീഷുകാരുടെ തുടർച്ചയായ പ്രാദേശിക ഭൂമി ചൂഷണം, ബ്രിട്ടീഷ് വിശ്വാസം ഇന്ത്യക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, ഇതൊക്കെ തന്നെയായിരുന്നു അസംതൃപ്തിയുടെയും നീരസവും നിറച്ച മനുഷ്യക്കൂട്ടത്തിന്റെ സമരത്തിലേക്ക് നയിച്ചത്. വിശ്വാസവും മതവികാരവും നഷ്ടപ്പെടുമെന്ന് ഭീഷണി അവരെ അസംതൃപ്തരായ കൂട്ടായ്മയ്ക്കായി മാറ്റി. കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന ശിപ്പായികൾ എന്ന് വിളിച്ചിരുന്ന ഇന്ത്യൻ പട്ടാളക്കാരെ മൃഗങ്ങളെ പോലെ ബ്രിട്ടീഷുകാർ കണ്ടുപോന്നു. തിരയിലെ വിശ്വാസ നിഷേധ ആരോപണത്തിൽ മംഗൽ പാണ്ഡെ എന്ന ബംഗാളി യുവാവിന്റെ നേതൃത്വത്തിൽ ശിപ്പായിമാർ പ്രതിഷേധിച്ചു. പാണ്ഡെ ഒരു ബ്രിട്ടീഷുകാരനെ വെടിവെച്ചു കൊന്നു. മംഗൽ പാണ്ഡെ പിടികൂടിയ പട്ടാളം വിചാരണയ്ക്ക് ശേഷം തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. 1857 ഏപ്രിൽ 8 ഈ സംഭവം. ഇതൊരു ഒത്തൊരുമിച്ച പടയോട്ടമാണ്. തുടർന്നും മൃഗക്കൊഴുപ്പ് പുരട്ടിയ തിരയടങ്ങിയ തോക്ക് തൊടാൻ പോലും ശിപ്പായിമാർ തയ്യാറായില്ല. അവരെയൊക്കെ ബ്രിട്ടീഷുകാർ ജയിലിലടച്ചു. ഇതോടെ മറ്റു ശിപ്പായികൾ ഒരുമിച്ച് തടവറ തകർത്ത് കൂട്ടുകാരെ മോചിപ്പിച്ചു. വെള്ളക്കാരുടെ ബംഗ്ലാവുകൾ ചുട്ടെരിച്ചു. കണ്ണിൽ കണ്ട ഇംഗ്ലീഷുകാരെയെല്ലാം വധിച്ചു. തുടർന്ന് ശിപ്പായികൾ ദില്ലി ലക്ഷ്യമാക്കി നീങ്ങി. അവരുടെ കൂടെ ബ്രിട്ടീഷ് ഭരണം കൊണ്ട് പൊറുതിമുട്ടിയ സാധാരണക്കാരും ജന്മിമാരും സിംഹാസനം നഷ്ടപ്പെട്ട രാജാക്കന്മാരും വരെ കൂട്ടുകാരായി. കയ്യിൽ കിട്ടിയവയെല്ലാം അവർക്ക് ആയുധമായി. ദില്ലിയിൽ അവർ ചെങ്കോട്ട കീഴടക്കി. കോട്ടയ്ക്കകത്തെ ഇരുട്ടറയിൽ ബന്ധസ്ഥനായിരുന്ന മുഗൾ രാജാവ് ബഹദൂർ ഷായെ അവർ കണ്ടെത്തി. ഭരണം ഏറ്റെടുക്കാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ താൻ അശക്തനാണെന്നായിരുന്നു ബഹദൂർ ഷായുടെ മറുപടിയെങ്കിലും ആ നഗരം അവർ പിടിച്ചെടുക്കുക തന്നെ ചെയ്തു. കലാപത്തിന്റെ നേതൃത്വം എങ്ങനെയായിരുന്നു? ദില്ലിയിലെ പ്രതീകാത്മക നേതൃത്വം മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായുടേതായിരുന്നു. എങ്കിൽ മറ്റൊരിടത്ത് യഥാർത്ഥ കമാൻഡന്റ് നയിച്ചത് ജനറൽ ഭക്ത് ഖാൻ ആയിരുന്നു. വിവിധയിടങ്ങളിൽ വിവിധ നേതാക്കൾ, നാനാ സാഹിബ്, താന്തിയ തോപ്പി, അസീമുല്ല ഖാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കാൺപൂരിലെ കലാപം ഉയർന്നു വന്നത്. സ്റ്റേഷൻ കമാൻഡർ സർഹ്യു വീലർ പക്ഷേ കീഴടങ്ങുകയാണ് ഉണ്ടായത്. ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌവിന്റെ ഭരണം ഏറ്റെടുത്ത് അവരുടെ മകൻ ബിർജിസ് ഖാദറിനെ നവാബായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് താമസക്കാരനായ ഹെൻലി റോറൻസ് കൊല്ലപ്പെട്ടു. ശേഷിക്കുന്ന യൂറോപ്യന്മാരെ പുതിയ കമാൻഡർ ഇൻ ചീഫ് സർ കോളിൻ ക്യാമ്പൽ ഒഴിപ്പിച്ചു. ബീഹാറിലെ ബറേലിയിൽ ഖാൻ ബഹദൂറിൽ കുൻവർ സിംഗ്, ജഗദീഷിലെ ജമീന്ദർ, ഫൈസാബാദിലെ മൗൽവി അഹമ്മദുള്ള തുടങ്ങിയവർ അവരവരുടെ ഇടങ്ങളിൽ കലാപത്തിന് നേതൃത്വം നൽകി. കലാപത്തിന്റെ ഏറ്റവും മികച്ച നേതാവായി അറിയുന്ന റാണി ലക്ഷ്മിബായ് ഝാൻസിയിൽ നിന്ന് പുറപ്പെട്ടതാകുന്നു. പോരാട്ടത്തിനൊടുവിൽ വീരമൃത്യു, മരിച്ചു വീഴും വരെ ബ്രിട്ടീഷുകാർ തിരിച്ചറിയാതെ പോയ റാണിയെ പെൺകരുത്തിന്റെ കഥ ബ്രിട്ടീഷുകാർ പോലും തിരസ്കരിക്കാത്ത യാഥാർത്ഥ്യമായി ഇന്നും തുടരുന്നു. ഇക്കൂട്ടത്തിൽ പേരറിയപ്പെടാത്ത ആയിരങ്ങളും ഇവർക്ക് കൂട്ടിനുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഈ കലാപത്തെ ഏറെ ഭയപ്പെട്ടു തുടങ്ങിയിരുന്നു. അവരുടെ ഭരണത്തിന് ഗുരുതരമായ ഭീഷണിയായി കലാപം രൂപം കൊണ്ടുവെന്ന് അവർ കണക്കാക്കി. പേടിച്ച നയം മാറ്റം കലാപം മറികടന്ന ഇംഗ്ലീഷ്.
ബ്രിട്ടീഷുകാർ ഈ കലാപത്തെ ഏറെ ഭയപ്പെട്ടു തുടങ്ങിയിരുന്നു. അവരുടെ ഭരണത്തിന് ഗുരുതരമായ ഭീഷണിയായി കലാപം രൂപം കൊണ്ടുവന്നുവെന്ന് അവർ കണക്കാക്കി. കലാപത്തെ മറികടക്കാൻ അവർ അവരുടെ നയങ്ങളിൽ ഗണ്യമായ മാറ്റം വരുത്തുകയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഏകയുള്ള പോംവഴി ആ വഴിയിൽ അവർക്ക് വിജയം കണ്ടെത്താനും കഴിഞ്ഞു. 1857 സെപ്റ്റംബർ 20 ബ്രിട്ടീഷുകാർ ദില്ലി പിടിച്ചെടുത്തു. ഉപരോധത്തിന്റെ നേതാവായിരുന്ന ജോൺ നിക്കോൾസൺ പരിക്കുകളിലൂടെ പിടിയിലായി. അങ്ങനെ ഒരു വർഷത്തിലകം നീണ്ടുനിന്ന ചരിത്രപരമായ കലാപം 1858 അടിച്ചമർത്തപ്പെട്ടു. 1858 ജൂലൈ 8 കാനിംഗ് പ്രഭു സമാധാനം പ്രഖ്യാപിച്ചു. ബഹദൂർ ഷായെ തടവുകാരനാക്കി റംഗൂണിലേക്ക് നാടുകടത്തി. അവിടെ വെച്ച് അദ്ദേഹം 1862 മരിച്ചു. രാജകുമാരന്മാരെ ലഫ്റ്റനന്റ് ഹഡൻ പരസ്യമായി വെടിവെച്ചു. ദില്ലി കലാപവും പോരാട്ട വിജയവും പതനം കണ്ടതോടെ പ്രാദേശിക കലാപങ്ങൾ ഒന്നൊന്നായി അടിച്ചമർത്തപ്പെട്ടു. സർ കോളിൻ കാമ്പൽ കാൺപൂരും ലക്നൌവും തിരിച്ചുപിടിച്ചു. ബനാറസിൽ ഒരു കലാപം കേണൽ നീൽ നിരീക്ഷകനം അടിച്ചമർത്തുകയും ചെയ്തു. പരിമിതികൾ വഴിതെളിച്ച ഒരു പരാജയമാണ്. കൃത്യമായൊരു നേതാവില്ലാതെ പോയി ഈ ഒരു പോരാട്ടത്തിൽ. ബഹദൂർ ഷാ വൃദ്ധനും ദുർബലനുമായിരുന്നു. അതിനാൽ കലാപത്തിന് ശേഷവും നേതൃത്വം നൽകാൻ കഴിഞ്ഞില്ല. ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളും കലാപത്തിന്റെ അലയൊഴികൾ ഏറിയും കുറഞ്ഞും ബാധിക്കപ്പെടാതെ തുടർന്നു. പരിമിതമായ പ്രാദേശിക വ്യാപനം മാത്രമായി ചുരുങ്ങി ഈ പോരാട്ടം. ഒപ്പം ഒറ്റുകാരും കാലുവരിക്കാലും ഇരുണ്ട ചരിത്രം തീർത്തതും പരാജയ വേഗം കൂട്ടി. പലയിടങ്ങളിലും വലിയ ജമീന്ദാർമാരുടെ അടക്കം ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു. കലാപത്തിൽ നിന്ന് പിന്നോട്ട് നിന്ന ശിപ്പായികൾ ആധുനിക വിദ്യാസമ്പന്നരുടെ വിമുഖത കൂടി കേന്ദ്ര നേതൃത്വമോ ഏകോപനമോ ഇല്ലാതെ കലാപത്തിന് മോശമായി സംഘടിപ്പിക്കപ്പെടുകയായിരുന്നു. കലാപത്തിന്റെ ഓർമ്മകൾ ബ്രിട്ടീഷുകാരുടെയും ഇന്ത്യൻ പ്രജകളുടെയും ബോധത്തിൽ ആഴത്തിലുള്ള മതിപ്പുണ്ടാകാൻ സാധിച്ചു. ബ്രിട്ടീഷുകാർക്ക് അതിലൊരു തിരിച്ചറിവും ആയിരുന്നു. ബ്രിട്ടീഷുകാർ ശിപ്പായി കലാപം എന്ന് ചെറുതാക്കി ചാപ്പയടിച്ചു കുത്തിയെങ്കിലും ഇന്ത്യൻ ചരിത്രം അതിനെ ജീവിക്കുന്ന ഓർമ്മകളിലൂടെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായി മഹത്വൽക്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് 1857 മേഘപ്പെട്ട കാര്യങ്ങളായിരുന്നു നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കാരണങ്ങൾ എന്താണ്, ആരൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിലും നേതൃത്വം നൽകിയത്, അതിനോട് ബ്രിട്ടീഷ് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ള കാര്യങ്ങളാണ്. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്. താങ്ക് യു ഓൾ ഓഫ് യു.